രാജ്യത്തെ സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ നൽകാൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിശ്ചയിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിലയെന്ന് റിപ്പോർട്ട്. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുന്നതിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാരുകൾക്കും വാക്സിൻ നൽകാൻ തീരുമാനിച്ചത്. കോവിഡ് വാക്സിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം സ്വകാര്യ കമ്പനിക്ക് നൽകിയതാണ് ഇതിന് കാരണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് 400 രൂപയ്ക്കും സ്വകാര്യ ആശുപത്രികൾക്ക് 600 രൂപയ്ക്കുമാണ് വാക്സിൻ നൽകാൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. എന്നാൽ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് ആസ്ട്രാസെനക്കയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന വിലയേക്കാൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒരു ഡോസ് വാക്സിനായി $2.5 മുതൽ $3.5 യൂറോപ്യൻ യൂണിയൻ മുടക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 180 മുതൽ 270 രൂപ വരെ വരും. യു കെ കോവിഷീൽഡിൻ്റെ ഒരു ഡോസിനായി മുടക്കുന്നത് $3, ഏകദേശം 220 രൂപ. ബംഗ്ലാദേശ്, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇതിലും കുറഞ്ഞ നിരക്കിലാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് ഒരു ഡോസ് വാക്സിന് $8 ഈടാക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് പോലും ഒരു ഡോസ് വാക്സിൻ നൽകുന്നതെന്ന് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇതേ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് $4 വാക്സിൻ നൽകുന്നതെന്നതും ശ്രദ്ധേയമാണ്. കോവിഡ് വാക്സിൻ്റെ വില പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയുമായി നിർമ്മാതാക്കൾ ചർച്ച ചെയ്തിരുന്നു. എന്നിട്ടും രാജ്യം ഇത്രയധികം വില വാക്സിൻ ഏർപ്പെടുത്തിയിരിക്കുന്നതിനെ പറ്റി കേന്ദ്ര സർക്കാർ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. വാക്സിൻ്റെ വിലയിലെ വലിയ വ്യത്യാസം ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. വില നിശ്ചയിക്കാനുള്ള അധികാരം സ്വകാര്യ കമ്പനിക്ക് നൽകിയതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തി. PR പ്രോജക്റ്റുകളിൽ പണം ചെലവഴിക്കാതെ വാക്സിൻ പ്രതിസന്ധി മറികടക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കോവിഡ് ഉയർത്തിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടൊഴിയുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ വാക്സിനായ വൻപൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. സ്വതന്ത്ര ഇന്ത്യ ഇതുവരെ പിന്തുടർന്ന നയം സൗജന്യവും സാർവത്രികവുമായ വാക്സിനേഷനാണ്. ഇതാണ് BJP സർക്കാർ വാക്സിൻ കമ്പനികൾക്ക് വേണ്ടി അട്ടിമറിക്കുന്നത്. പുതുതായി പ്രഖ്യാപിച്ച 18-45 വയസ്സ് ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരുടെയും വാക്സിനേഷൻ്റെ സാമ്പത്തിക ഭാരം മുഴുവനും സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. 2011 സെൻസസ് പ്രകാരം 18 വയസ്സിനും 45 വയസ്സിനും ഉള്ളവർ ഏകദേശം 46 കോടി പേരുണ്ടായിരുന്നു. നിലവിലെന്തായാലും കുറഞ്ഞത് 50 കോടി പേരെങ്കിലും ഈ ഗ്രൂപ്പിൽ കാണും. ഇന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാർ ആശുപത്രികൾക്ക് നൽകുന്ന കോവിഷീൽഡ് വാക്സിന് പ്രഖ്യാപിച്ചിരിക്കുന്ന വില ഒറ്റ ഡോസിന് 400 രൂപയാണ്. രണ്ട് ഡോസിൻ്റെ വില കണക്കാക്കിയാൽ ആകെ ചെലവ് 40,000 കോടി രൂപയാകും.